സത്യം സത്യമാ. പലപ്പോഴും നമ്മൾ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനായിട്ട് മറ്റുള്ളവരുടെ ആലോചന തേടുവാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആലോചന തേടുവാനായിട്ട് ദൈവ വചനത്തിലേക്ക് നാം തിരിയേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അങ്ങനെ ദൈവവചനം ധാരാളം വായിക്കുന്ന ധ്യാനിക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രശ്നങ്ങളിൽ യഥാർത്ഥമായിരിക്കുന്ന ഉത്തരം കണ്ടെത്തുവാനായിട്ട് ദൈവം വഴി തുറക്കുന്നതാണ്. നമ്മൾക്ക് പരിഹരിക്കുവാൻ കഴിയാത്ത പ്രശ്നങ്ങളുമായിട്ട് മറ്റു വ്യക്തികളുടെ അടുക്കൽ ചെല്ലാതെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ചെല്ലുക എന്നുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തു തന്നെ നമ്മോട് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞു. നമ്മളുടെ ഏത് പ്രശ്നങ്ങളാകട്ടെ, ഏത് പരിഹാരമില്ലാത്ത കാര്യങ്ങളാകട്ടെ, അവയുമായി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ നാം ചെല്ലുകയാണെങ്കിൽ അവിടുന്ന് നമുക്ക് അതിന് ഉത്തരം തരും. നമ്മെ ആശ്വസിപ്പിക്കുവാൻ മതിയായവനായിരിക്കുന്ന സർവശക്തിയുള്ളവനായിരിക്കുന്ന കർത്താവാണ് എന്ന് നമുക്ക് അറിയാം. ആ കർത്താവിൻ്റെ അടുക്കൽ നമ്മുടെ ഭാരങ്ങളെ ഇറക്കി വെക്കുന്നുവെങ്കിൽ, പ്രശ്നങ്ങളെ വയ്ക്കുന്നുവെങ്കിൽ അവൻ അതിന് ഒരു പരിഹാരം തരും. പ്രിയമുള്ളവരെ, നമ്മളുടെ പ്രശ്നങ്ങൾ ഈ ഭൂമിയിൽ കാണുന്ന പ്രശ്നങ്ങളൊന്നുമല്ല, അതിലും ഉപരിയായി നമുക്ക് മനുഷ്യർക്ക് പരിഹരിക്കുവാൻ കഴിയാത്ത, അല്ലെങ്കിൽ മതങ്ങൾക്ക്, ഇസങ്ങൾക്ക്, ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്ക് പരിഹരിക്കുവാൻ കഴിയാത്ത ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് മനുഷ്യൻ്റെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ എന്നുള്ളതാണ്. എന്നാൽ മനുഷ്യനെ എങ്ങനെ ആ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുതൽ നേടാം? അതും കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയെ പരിഹരിക്കുവാനായി നമുക്ക് പകരം കാൽവരിയിലെ ക്രൂശിൽ യാഗമായി എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നാം ചെന്ന് നാം കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, എൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്ന പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് എന്നെ വിടുവിക്കുവാനാണ് നീ കാൽവറിയിൽ മരിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനത് അംഗീകരിക്കുന്നു. അവിടുന്ന് എനിക്ക് വേണ്ടി ആ ശിക്ഷ അനുഭവിച്ച് തീർത്ത് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ അംഗീകരിക്കുന്നു. അതുകൊണ്ട് എന്നെ അവിടുത്തെ മകനായി മകളായി സ്വീകരിക്കണമേ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾ കർത്താവിനോട് പറയുന്നുവെങ്കിൽ ഈ നിമിഷം നിങ്ങൾക്ക് ദൈവ മകനായി മകളായി തീരുവാനായിട്ട് കഴിയും. ദൈവവചനം നമുക്ക് ആ ഉറപ്പ് തരുന്നു. അങ്ങനെ ഞങ്ങളെ കേൾക്കുന്ന കാണുന്ന ഓരോ വ്യക്തിയും ദൈവ മക്കളായി തീർന്ന് ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം പ്രാപിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് നിർത്തുന്നു.